എല്ലാവരും പറയുന്നു നിനക്ക് എന്തൊക്കെ അറിയാമെന്ന്. മോന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നിന്നെ രാത്രിയിൽ ആക്രമിച്ചത് ആരാ? നരനാണെന്ന് എന്റെ വിശ്വാസം. അവനല്ലെങ്കിൽ പിന്നെ വേറെ ആരാ മോനോട് ഈ ചതി ചെയ്ത്? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മോൻ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആരാ? എന്താ എന്താ മോൻ പറഞ്ഞേ? ആരാ നിങ്ങള്? ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണാണല്ലോ. മോനെ, മോനെ അമ്മയെ മനസ്സിലായില്ലേ? അമ്മ? ആരുടെ അമ്മയാ? എന്തൊക്കെ ഈശ്വര ഇത്? മോനെ എന്താടാ ഇത്? മോനമ്മയെ മനസ്സിലാവുന്നില്ലേ? ശരത്ത് ജയിലിനകത്തായാലും സ്വത്ത് തിരികെ കിട്ടില്ല. അത് അവൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങുന്നത് വരെ അഭിനയിക്കണം. അവൻ അഭിനയിച്ചതിനേക്കാൾ നന്നായി നിറഞ്ഞാടണം. ഇന്നലെ കണ്ടതൊന്നും ഓർമ്മയില്ല. ഇന്ന് കാണുന്നതാണ് സത്യം. കഴിഞ്ഞ കാലവും മുമ്പ് കണ്ട മുഖങ്ങളും തൽക്കാലം മറക്കാം. അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും പോലും ഒന്ന് മാത്രമായിരിക്കണം ലക്ഷ്യം. അവൻ തന്ത്രപരമായി കൈക്കലാക്കിയ ഭൂമി. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അമ്മ അരികിലേക്ക് ചെന്നപ്പോ അമ്മയെ പോലും തിരിച്ചറിയുന്നില്ല. തലയ്ക്ക് അടിയേറ്റെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതിൻ്റെ ആയിരിക്കും. അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ന് വെച്ചാ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനിപ്പോ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, എങ്കിലും രണ്ടു തവണ അറ്റാക്ക് വന്നു കഴിഞ്ഞു. രാഖി പോയി. അപകടം ഉണ്ടായപ്പോ എനിക്ക് വന്ന് കൂട്ടിരുന്നെങ്കിലും ഒരുത്തം കാരണം എന്നോട് നല്ല അകൽച്ചയില്ല. അതിനിടയില് ഇപ്പൊ ഈ സംഭവം പിന്നെ തകർന്നു പോവില്ലേ? മോനെ കൊല്ലാണ്ട് രക്ഷയില്ല. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ആപത്തൂരെന്ന് കരുതിയ നമ്മളിങ്ങനെ എല്ലാം ഒതുക്കുന്നത്. എന്നാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ? അവനെ ജീവിക്കാൻ വിടുന്നിടത്തോളം കാലം ഇങ്ങനെ ഓരോരുത്തരെ കൊന്നുകൊണ്ടേയിരിക്കും. കൊല്ലാൻ എനിക്കും ആവേശമുണ്ട്. എന്നാ ഇത്രയും ദുഷ്ടനായിട്ടും ദൈവം അറിഞ്ഞ് അവന് ശിക്ഷ കൊടുക്കുന്നില്ല. ബൈക്ക് ആക്സിഡന്റില് എവിടെയെങ്കിലും തളർന്നു കിടന്നാലും മതിയായിരുന്നു. ഇതിപ്പോ അവന്റെ ശത്രുക്കളായിട്ട് വരുന്നവരൊക്കെ ഇടപ്പിലാവുന്നത് വല്ലാത്തൊരു ഭീതി തന്നെ. ഇത് തളർന്നു കിടക്കുന്ന നന്ദേട്ടനെ കൊല്ലാനായിട്ട് ഓൻ ഇനി വരുമോ? അല്ല, നേരത്തെ രോണിയച്ച കൊല്ലാനോ വന്നിട്ടുണ്ടല്ലോ. ദൈവങ്ങൾ കൃത്യസമയത്ത് ഇടപെട്ടില്ലെങ്കിൽ അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
നമ്മൾ കരുതിയിരുന്നേ പറ്റൂ. നരേട്ടൻ ഈ സമയത്ത് ഇവിടെ വേണ്ടതാ. അതെങ്ങനെയാ, രോണിയേച്ചിയുടെ അമ്മയുടെ കണ്ണില് കൊലയാളി പ്രശ്നക്കാരനല്ല, നിരപരാധികളാ പ്രതികള്. എന്നാ മോള് വാ, നമുക്കൊന്ന് നന്ദനെ കാണാം. എന്നെ കാണുമ്പോ ചിലപ്പോ തിരിച്ചറിഞ്ഞല്ലോ. എന്താ നന്ദ, അമ്മയെ കണ്ടിട്ട് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? എന്നെ നിനക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും അറിയില്ല. നന്ദൻ എന്ന് വിളിക്കുന്നോണ്ട് പേരതാണെന്നറിയാം. അങ്കിൾ, എന്താ മോളെ? തലയിടിച്ചു വീഴുന്ന ആൾക്കാർക്ക് സാധാരണ ഉണ്ടാവുന്ന ഒരവസ്ഥയായത്, അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്കൊന്നും ഓർമ്മ കാണില്ല. ഇവിടെ നന്ദൻ ഇന്ന് കാണുന്നതൊക്കെ അറിയാം, ഇന്ന് കാണുന്ന മുഖങ്ങളും തിരിച്ചറിയാം. പ്രശ്നം അടുത്ത ദിവസം ഇതൊന്നും അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ രോഹിണി പെങ്ങളാണെന്ന് പറഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കും. പക്ഷേ നാളെ കുട്ടി മുന്നിലേക്ക് എന്നാലോ ആരാണെന്ന് ചോദിക്കും. അതാ പ്രശ്നം. ഇത് മാറില്ലേ? ഇതുപോലുള്ള പേഷ്യൻസിന് ഓർമ്മ തിരിച്ചു കിട്ടാറുണ്ട്, പക്ഷെ അത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. നന്ദൻ എല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് പലതും ശരിയാണെന്ന് അങ്കിളിനും എന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ബോധ്യപ്പെട്ടാണ്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല അങ്കിള്. എല്ലാം ആഗ്രഹിച്ച പോലെ വന്നെന്ന് തോന്നുമ്പോഴും പെട്ടെന്ന് പിടിച്ചു കെട്ടുന്നത് പോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാം ശരിയാവും. പരീക്ഷണങ്ങളൊക്കെ ഉടനെ അവസാനിക്കും. അതിന് തർക്കമൊന്നും വേണ്ട. ഞാൻ രോഹിണിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് കാണുന്നവരെ തിരിച്ചറിയും, നാളെ ഇല്ല. അങ്ങനെ പോണോ അങ്കിൾ? അങ്കിൾ അല്ലാതെ ആരും ഒന്നും അറിയണ്ട. അവൻ നന്നായി അഭിനയിച്ചു, അതിനേക്കാൾ നന്നായി എനിക്ക് അഭിനയിക്കണം. അവൻ എൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുന്നത്, അവനെ അനുകൂലിക്കുന്നവർ ചെയ്യുന്നത് എനിക്ക് കാണണം. എല്ലാം കേട്ട ശേഷം തകർന്നു പോയി മോനെ ഞാൻ. മോൻ്റെ പെങ്ങന്മാര്, അച്ഛൻ, അമ്മ, അവരൊക്കെ എത്ര പാവങ്ങളാ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലൊരുത്തൻ വീട്ടിനകത്ത് കയറിയാൽ മതി, എല്ലാം അവസാനിക്കാൻ. പിന്നെ ഈ അഭിനയം കൊണ്ട് അപകടമൊന്നുമില്ലല്ലോ. സ്വത്ത് തിരികെ വാങ്ങിക്കണം അങ്കിൾ. അതെന്റെ രോഹിണി ചേച്ചിക്കും ലച്ചുമോൾക്കും അവകാശപ്പെട്ടതാ. അതും കൊണ്ട് അവൻ മുങ്ങാൻ പാടില്ല. ഞാൻ നോർമലാണെന്നറിഞ്ഞ ഇവിടെ നിന്ന് പുറത്ത് കടക്കും മുമ്പ് എല്ലാം വിറ്റിട്ടാവും പോവും. ശരി, ഞാൻ ഈ അഭിനയത്തിനൊപ്പം നിന്നോളാം. Mm-hmm.
വയറ്റിലൊരു കുഞ്ഞു കിടക്കുകയാണല്ലോ, അതുകൊണ്ട് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ വിശന്നിട്ടല്ല കഴിച്ചത്. അല്ല, നന്ദേട്ടൻ എങ്ങനെയുണ്ട് അമ്മ? ബോധം വന്നു, പക്ഷെ ആരെയും തിരിച്ചറിയുന്നില്ല. അയ്യോ, അമ്മയും തിരിച്ചറിഞ്ഞില്ലേ? ഇല്ല. എന്നാ എന്നെ കണ്ടാ തിരിച്ചറിയും? എന്റെ മുഖം ഓർക്കാതിരിക്കാൻ എന്റെ നന്ദേണ്ട പറ്റില്ല. പോയി നോക്ക്, ആരെ കണ്ടിട്ടായാലും എന്റെ മോൻ പഴയപടി ആയാ മതി എനിക്ക്. വിശ്വട്ടനൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും അവൻ വരാതായിട്ട് ഇത്രയും ആയില്ലേ, അതുകൊണ്ട് തിരക്കും. ഒന്നും പറയണ്ട അമ്മ, അച്ഛനങ്ങനെ വേദനിപ്പിക്കണ്ട. അല്ല, ഓർമ്മ ശക്തി ഇനി നന്ദേണ്ണ തിരിച്ചു കിട്ടില്ല എന്ന് വല്ലതും ഡോക്ടർ പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, തിരിച്ചു കിട്ടാം കിട്ടാതിരിക്കാം, അതാ അവസ്ഥ. ഈ വീടിന് ആകെ ഒരു ശാപം ഉണ്ടമ്മ, അതാ അടിക്കടി ഓരോന്ന് ഇങ്ങനെ സംഭവിക്കുന്ന. അന്ന് വന്ന ജോത്സ്യനെ ഒന്നുകൂടെ വിളിക്കമ്മ, എന്നിട്ട് ഒന്നുകൂടെ പ്രശ്നം വെപ്പിക്ക. അദ്ദേഹം അന്ന് പറഞ്ഞ വഴിപാടുകളൊന്നും ചെയ്തിട്ടില്ല, എങ്ങനെ ചെയ്യാനാ? പ്രശ്നങ്ങളൊന്നും ഒഴിഞ്ഞിട്ട് വേണ്ടേ ഇവിടുന്ന് പുറത്തു പോവാൻ? അമ്മ, കുഞ്ഞ് ജനിക്കുമ്പോ സ്വന്തം കുഞ്ഞാണെന്ന് നന്ദേട്ടൻ തിരിച്ചറിയാതിരിക്കോ? അപ്പോഴേക്കും എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ അമ്മ? ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാമ്മ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. എന്റെ എന്റെ ശരീരം തളരുമെന്ന് എന്റെ പേടി, എങ്കിലും പേടിച്ചു നിൽക്കും ഞാൻ. ആരെയും തിരിച്ചറിഞ്ഞില്ല, എന്നാ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാ നന്ദേട്ടൻ. അതുകൊണ്ട് തിരിച്ചറിയാ, ഇങ്ങോട്ട് നോക്ക്, തിരിച്ചറിയോ പ്ലീസ്. എന്റെ കഴുത്തിൽ ഈ താലി കെട്ടി തന്നത് ആരാ? തിരിച്ചറിയേ, ഇതിന്റെ അവകാശി ആരാ? തിരിച്ചറിയ നന്ദേട്ടാ. ചിന്തിക്കെ ചിന്തിക്കെ, എന്നിട്ട് എന്നെ തിരിച്ചറിയ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാനാ നയനയാ. അയ്യോ, നന്ദേട്ടാ ഒന്ന് തിരിച്ചറിയ. നന്ദേട്ടാ എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയ, ഒന്ന് നോക്ക് എന്നെ പ്ലീസ്. നന്ദേട്ടാ, അയ്യോ നോക്കി, എന്നെ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു, എന്നെ നോക്കുന്നുണ്ടോ? പറ ഫിലോമിന അല്ലേ? അയ്യോ, ഫിലോമിന മരിച്ചുപോയി. ഇത് ഞാനാ നന്ദേട്ടാ, നന്ദേട്ടന്റെ ഭാര്യയാ. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. അനാവശ്യം പറയരുത് കേട്ടോ. എന്റെ താലിയുടെ ബാക്കിൽ നന്ദേട്ടന്റെ ആദ്യത്തെ അക്ഷരം ഉണ്ട്. ഞാൻ ഓർക്കുന്നില്ല. എന്നാ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. പ്ലീസ് നന്ദേട്ടാ, ഒന്ന് ഓർക്ക് നന്ദേട്ടാ, ഒന്ന്. അയ്യോ, ഓർമ്മയില്ലാത്തവന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് എന്ത് സിമ്പതി കിട്ടാനാ? ഇനി ഞാൻ കൂടുതലിവിടെ നിന്ന് എന്റെ ഓർമ്മ പോവും. ഞാൻ പോയിട്ട് വരാം നന്ദേട്ടാ. അപ്പോഴെങ്കിലും ഈ മുഖം മനസ്സിലിട്ട് വളർത്തി ഓർത്തെടുക്ക്. ദും 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 തനനനദും.
ഭയന്ന് മാറി നിൽക്കണ്ട. ആശുപത്രി കിടക്കുന്ന ആളെ കൊല്ലാനും നോക്കണ്ട. കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണ് ശരത്തേട്ടാ. ഇപ്പം ശരത്തേണ്ണ അവിടെ ചെന്നാലും നന്ദേണ്ണൊന്നും ചെയ്യില്ല. കാരണം നന്ദേണ്ണ ഇപ്പൊ ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അയാളുടെ ഓർമ്മ ശക്തി പോയി. നീ പറയുന്നത് സത്യമാണോ പെണ്ണേ? ഞാൻ പിന്നെ എന്തിനു കള്ളം പറയണം? സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടാ ഈ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോ ശരിയാ, എന്നെ അയാൾക്കറിയത്തില്ല. എന്നെ കണ്ടപ്പോ അയാൾ ചോദിക്കുക, ഫിലോമിന അല്ലേന്ന്. ഇനി അത് അവന്റെ അഭിനയാണെങ്കിലോ? ഏ, അതൊന്നും അല്ല ചേർത്തേട്ടാ. ആ കാര്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല. തലയ്ക്ക് അടിയേറ്റിരുന്നു, അതുകൊണ്ടാവാ ഇങ്ങനെ ഒരു മാറ്റം. അപ്പോ എനിക്കും എവിടേക്ക് പോവാല്ലേ? ധൈര്യമായിട്ട് വെക്കോ, ഒന്നും സംഭവിക്കില്ല. ശരത്തേണ്ണ അവൻ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. സ്വന്തം മോൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടും ഞാൻ എന്താ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവാത്തെന്നൊരു സംശയം എന്റെ അമ്മായിമ്മയ്ക്കുണ്ടാവും. ഇനിയിപ്പോ ആരെയും തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥിതിക്ക് പോയി കാണാം അല്ലേ? അല്ലടി, ഇനി എന്നെ കാണുമ്പോ അവൻ തിരിച്ചറിയോ? അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടുവോ? ഏയ്, അത്ര പെട്ടെന്നൊന്നും ഓർമ്മ ശക്തി തിരിച്ചു കിട്ടില്ലെന്നാ ഡോക്ടർ പറയുന്നത്. ഒരിക്കലും കിട്ടാതിരിക്കട്ടെ, അവനൊന്നും ഓർക്കാതെ മരിക്കട്ടെ. എന്ന് വെച്ച് നീ കൊല്ലാനൊന്നും നോക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം അവനൊന്ന് കാണട്ടെ, എന്നിട്ട് അതേപ്പറ്റി തീരുമാനിക്കാം. എന്നെ തിരിച്ചറിയൂ, എന്നാലും കുഴപ്പമില്ല, ഈ അവസ്ഥയിൽ ഇവനൊന്നും ചെയ്യില്ല. എന്താ എന്നിങ്ങനെ നോക്കുന്നത്? മനസ്സിലായില്ലേ? ഞാൻ നിന്റെ അളിയനാ, രോഹിണിയുടെ ഭർത്താവ് ശരത്ത്. ഏതളിയൻ? ഏത് രോഹിണി? എനിക്കിവരെ ഒന്നും അറിയില്ല. ഓ, രക്ഷപ്പെട്ടു. എന്താ മോനെ ഇത്? എന്നെ നിനക്ക് ജീവനായിരുന്നില്ലേ? എന്നിട്ട് ഓർമ്മയില്ലാന്ന് പറഞ്ഞപ്പോ എന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പോയി. ഒന്നും മോൻ ഓർമ്മയില്ലേ? ഇല്ല. സത്യത്തിൽ എന്താ സംഭവിച്ചേ? എനിക്കൊന്നും അറിയില്ല. എന്താ സംഭവിച്ചേ? അറിയുന്നുണ്ടോ? ഓ, അപ്പോ തലയുടെ ഏതോ ഭാഗത്തു നിന്ന് ഒരു കിളി പോയതാ. കിളിയോ? ഏത് കിളി? ആ, ഇപ്പോ ഇതിനെ അങ്ങനെയൊക്കെ പറയുന്നേ. സാരമില്ല, ശരിയാവും. ഇനി എത്ര ദിവസം കൂടെ ഇവിടെ കിടക്കേണ്ടി വരും? നീ എത്ര ദിവസം ഇവിടെ കിടന്ന് ചത്താലും എനിക്കൊന്നും ഇല്ലടാ നായേ. എന്താ ഒന്നും പറയാത്ത? അത് ഡോക്ടറല്ലേ മോനെ പറയണ്ടേ? മോന് ഓർമ്മ തിരിച്ചു കിട്ടിയ ആദ്യം കാണുമെന്ന് പറയുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും എന്നെയായിരിക്കും. എന്നുവെച്ചാ നന്ദനും ഞാനെന്ന് വെച്ചാ ജീവനാ, ജീവന്റെ ജീവൻ. ജീവൻ പോയിട്ടും കിടക്കുക, കൊന്നിട്ടും ചാവാതെ. ആ, അപ്പൊ ശരി മോനെ, ഞാന് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അല്ല, ഇപ്പോ ഓർമ്മ കിട്ടുന്നുണ്ടോ ഈ മുഖം?
ഇല്ല. ഞാൻ ആരെ മറന്നാലും നിന്നെ മറക്കില്ലടാ നായെ. ഞങ്ങളൊക്കെ നീ കാരണം കത്തിത്തീർന്നവരാ. ഇനി കത്താൻ നീയേ ഉള്ളു ബാക്കി. അത് ഞങ്ങള് മൂന്ന് പെൺകുട്ടികളും കൂടി ചെയ്യുവടാ. തിരിച്ചു അങ്ങനെ തന്നെ. നമ്മൾ തമ്മിൽ ഇപ്പൊ പരസ്പരം അറിയുന്നില്ല. ഇനി അത് മാറണമെന്നുണ്ട് എനിക്ക്. അവൻ അവന്റെ എല്ലാ ഭാവങ്ങളും പുറത്തെടുക്കട്ടെ, നമുക്ക് കാണാലോ.